ദേഹമൊക്കെ പുള്ളിക്കും, പിന്നെ ബ്ലേഡും കൊണ്ട് കീറും, കാലൊക്കെ നല്ലോണം കീറിയിട്ടുണ്ട്. അവര് വായി പൊത്തി പിടിക്കും, കണ്ണിന്റെ ഇവിടൊക്കെ ബ്ലേഡും കൊണ്ട് കീറിയിട്ടുണ്ട്. സിഗരറ്റ് വെച്ച് പൊള്ളിക്കാൻ തുടങ്ങും. അവരത് കണ്ട് ആസ്വദിച്ചോണ്ടേ ഇരിക്കും. ശ്രീദേവി മമ്മൂട്ടിയെ കണ്ടുമുട്ടുന്നാണല്ലോ ശ്രീദേവിയുടെ ജീവിതത്തിൽ മാറ്റം. സിനിമയിലെ വലിയ താരമായതിനു ശേഷം താരജാടയിൽ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റുള്ളവരെ സഹായിച്ചും അവർക്ക് താങ്ങായി നിന്നും ചാരിറ്റി ചെയ്യുന്നവരിൽ ഒരാളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. വർഷങ്ങൾക്ക് മുൻപ് ഭിക്ഷാടകരുടെ കയ്യിൽ നിന്നും ഒരു പെൺകുട്ടിയെ മമ്മൂട്ടി രക്ഷിച്ചിരുന്നു. പിന്നീട് അവളെ ജനസേവ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും വിദ്യാഭ്യാസം നൽകുകയും ഒക്കെ ചെയ്തു. ശ്രീദേവി എന്ന പെൺകുട്ടി വളർന്ന് ഇഷ്ടത്തിന് വിവാഹം കഴിച്ച് ഇപ്പോൾ കുടുംബിനിയായി കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ മത്സരാർത്ഥിയായി എത്തിയത് ശ്രീദേവിയായിരുന്നു. വേദിയിൽ ശ്രീകണ്ഠൻ നായരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ താൻ കടന്നു വന്ന ജീവിതത്തെക്കുറിച്ചും മമ്മൂട്ടിയുടെ സഹായത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരിക്കുകയാണ്. ജനിച്ച ഉടനെ സ്വന്തം അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. ഒരു നാടോടി സ്ത്രീയാണ് എന്നെ എടുത്തത്. കുറച്ചുകാലം അവരുടെ കൂടെയായിരുന്നു. ഭിക്ഷാടനത്തിന് വന്ന അവരുടെ കൂടെ അവരിൽ ഒരാളായി ഞാനും മാറി. 3 വയസ്സുമുതൽ എന്നെയും ഭിക്ഷാടനത്തിന് വിട്ടു തുടങ്ങി. കൃത്യമായി ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് മാലിന്യം വരെ തിന്നേണ്ടി വന്നിട്ടുണ്ട്. ഭിക്ഷാടനത്തിന് കളക്ഷൻ കുറവാണെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കും. മമ്മൂട്ടിയെ കണ്ടുമുട്ടിയതാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയതെന്നാണ് ശ്രീദേവി പറയുന്നത്. മമ്മൂക്കിയെ ഞാൻ പട്ടാളം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് കാണുന്നത്. അന്ന് അവിടെ ഭിക്ഷയെടുക്കാൻ വേണ്ടി പോയതാണ്. വിശപ്പ് കാരണം ലൊക്കേഷനകത്തേക്ക് കയറി. മമ്മൂക്കിയെ കണ്ടപ്പോൾ സാറേ വിശക്കുന്നു, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. മമ്മൂക്ക കുറേ നേരം എൻ്റെ മുഖത്തേക്ക് നോക്കി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പൊതുപ്രവർത്തകരെ കൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഒരു നാടോടി സ്ത്രീ എടുത്തു വളർത്തിയതാണെന്നും ഭിക്ഷാടന മാഫിയയാണ് ഭിക്ഷയ്ക്ക് വിടുന്നതെന്നും അദ്ദേഹം അറിഞ്ഞു. എന്താണെങ്കിലും ഈ കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടാക്കണമെന്ന് മമ്മൂക്ക പറഞ്ഞു. ഞാൻ പോകില്ല, ഇവിടെ എവിടെയെങ്കിലും നിന്ന് പഠിച്ചോളാം, അതിനുള്ള സംവിധാനം ചെയ്തു തരാൻ പറ്റുമോന്ന് മമ്മൂക്കയോട് ചോദിച്ചു. അദ്ദേഹം മറ്റു ചിലരെ വിളിച്ച് വേണ്ടത് ചെയ്യാമെന്നും ഇവിടെ നിന്നിട്ട് ശരിയായില്ലെങ്കിൽ വേറെ സ്ഥലം നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു സ്കൂളിൽ ചേർത്തു. മലയാളം അറിയാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും സൗകര്യം ഒരുക്കി കൊടുക്കാൻ ടീച്ചർ പറഞ്ഞു. അക്കാര്യം മമ്മൂക്കയോട് പറഞ്ഞപ്പോഴാണ് എന്നെ ആലുവ ജനസേവ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് മമ്മൂക്ക ചെയ്തത്. അന്ന് എനിക്ക് 6 or 7 വയസ്സുണ്ടാവും. അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് സന്തോഷമായി. കാരണം അമ്മമാരും കുറേ കുട്ടികളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ കെയർ ഓഫിലാണ് അവിടേക്ക് പോയത്. വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിരുന്നതെന്നും ശ്രീദേവി പറയുന്നു. ഞങ്ങളിങ്ങനെ വളർന്ന കുട്ടികളാണ്. അപ്പോൾ എനിക്ക് അവരൊക്കെയാണ് രക്ഷയൊക്കെ ആയിട്ട് ഉണ്ടായത്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയായിട്ട് അവരെയാണ് കാണുന്നത്. അങ്ങനെ അങ്ങ് പറഞ്ഞ് മനസ്സ് തൃപ്തിപ്പെടുത്തും നമുക്ക്.